മ്യൂസിക് ഡയറക്ടർ എന്താണോ അവിടെ ആരെ എപ്പോ കേലപ്പ നിങ്ങളുടെ റൂമിൽ അവിടെ വന്ന പരിപാടി അതെ അവരുടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഒരു കണ്ണ് വേണോന്ന് അവിടെ നമ്പർ കാണിച്ചു കഴിഞ്ഞാൽ തന്റെ രണ്ട് കണ്ണ് അവർ കുത്തിയെടുക്കൂട്ടോ സൂക്ഷിക്കണം അത് അതെ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാ എന്താണ് നമ്മളുടെ ഇവിടുത്തെ ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ട് നടക്കുന്ന നമ്മുടെ ഡയറക്ടർ ശ്രദ്ധിച്ചിരുന്നോ നമ്മുടെ സംവിധായകൻ അയാളിപ്പോ ആളും ആകെ മാറി മൊത്തം മാറി അങ്ങനെ അയാളുടെ മേത്താണ് ഇപ്പൊ പ്രേതം കൂടിയേക്കണത് യക്ഷി അയാളെ പിടിച്ച യക്ഷിയല്ല പണ്ട് ഈ ബിൽഡിംഗില് കുറച്ച് പിള്ളേർ ഒന്നും താമസിച്ചില്ല അതിനകത്ത് കോളേജ് യൂണിവേഴ്സിറ്റിയിലെ മിമിക്രിക്ക് ഒന്നാം സമ്മാനിട്ട് ഒരു പയ്യൻ ആത്മഹത്യ ചെയ്തെന്നൊക്കെ പറയണത് അവന്റെ പ്രേതമാണ് എന്റെ മേത്ത് കൂടിയേക്കണത് എന്ന് ചോദിച്ചാൽ സിനിമാതാരങ്ങളെ ശബ്ദത്തിലേക്ക് സംസാരിക്കുള്ളു പഴയ രൂപം ഒക്കെ മാറി ദൈവമേ സംവിധായകന്റെ ഒരു ഗതി ആളും ചെയ്തിട്ട് ഇവിടെയൊക്കെ നടപ്പുണ്ട് സിനിമാതാരങ്ങളെ ശബ്ദത്തിലൊക്കെ സംസാരിച്ചു ആ ദൈവം പഴയ കാര്യങ്ങൾ ഒന്നും ഓർമ്മയില്ല ഒന്ന് ചോദിച്ചു നോക്കി ശരി എന്തെങ്കിലും ഓർമ്മയുണ്ടോ നമസ്കാരം സാർ നമസ്കാരം നമസ്കാരം ഓർമ്മയില്ല ഒന്നും ഓർമ്മയില്ല ഓർമ്മ ഞാൻ ഓർപ്പിച്ചു പൂ മേടിക്കാൻ വന്നതല്ല ഞാൻ ഇവിടെ നാടകത്തിന്റെ ഒരു ക്യാമ്പ് ഉണ്ടെന്ന് സിനിമാതാരങ്ങൾ പാട്ടുപാടിയിൽ നിന്ന് കേട്ടാ കൊള്ളാന്നുണ്ട് ശ്രമിക്കാം ജനാർദ്ദൻ ഒന്ന് പാടിയാലും ജനാർദ്ദൻ ഖുഷിയിലൊരു പാട്ട് പാടാം മാറില്ലേ കെട്ടിപ്പൂടി കെട്ടിപ്പൂടിടാ കമ്പാളെ കമ്പപ്പൂടി കെട്ടിപ്പൂടിടാ എന്തയിടത്തിൽ സുഖമികമധികം കണ്ടുപിടിപ്പ് കണ്ടുപിടിപ്പ് അന്തയിടത്തിൽ ഞന്തുപിടിപ്പ് ഓ ചീ പോടത്തുണ്ട് ആമൂക്കോയുടെ ശബ്ദത്തിൽ ഒന്ന് പാടി മാറിക്ക് മാറിക്ക് പേരം കൂടി ആരുണ്ട് ഡാർലിംഗ് ഡാർലിംഗ് നീ എനിക്ക് ലവ് മിസ്റ്റാർ ഇണങ്ങും പെണങ്ങും കിരുക്കാൻ പറ്റി ഓളെ ഞമ്മള് കെട്ടി അല്ലോ ഐസ ഐസ നീ എനിക്ക് ലവ് മിസ്റ്റാർ ഇണങ്ങും പെണങ്ങും കുരുത്തം കെട്ടോൾ ഓളെ ഞമ്മക്ക് കിട്ടി മാളൈസ യു ബ്ലഡി ബ്യൂട്ടിഫുൾ ഈ നമ്മുടെ കെ പി മറ എന്ന് പാട്ടുപാടി അങ്ങനെ നോക്കാം ഇഞ്ചിറങ്കോ ഇഞ്ചിറങ്കോ തേടി തന്ന സന്തോഷം കോ ഓ ജായ ഓ ജായ ഓ ജായ ഓ ജായ ഓ ജായ ഓ ജായ കലക്കി കലക്കി ഒരു കാര്യം കൊച്ചിൻ ഹരിവട ശബ്ദത്തിൽ പാടി പ്രാണൻ നമ്മിൽ മോഹം നൽകി മോഹം തുണ്ടിൽ രാഗം നൽകി പ്രേമം നല്ലിൽ കാനം നൽകി കാനം പൽകാതെ ഈളം പൽകി ഈളം തുണ്ടിൽ ദാഹം നൽകി നിർത്തറ ഏത് പന്നിയുടെ പാട്ട് എഴുതിയത് മനുഷ്യ പാടാൻ പറ്റത്ത പാട്ട് അയ്യോടത്തിലല്ലോ ഒരു പൊണ്ണ് പൊണ്ണിനാൻ പാത്ത് അത് മീത്ത സൈങ്കളെ ചേർത്ത് ഞാൻ ചിരിച്ചാ ചിരിക്കട്ടും മരിച്ചാ മരിക്കട്ടും പാപ്പു എന്റെ അമ്മേ പാപ്പു അയ്യോ പാപ്പു ആവോ ഇങ്ങനെ വിട്ടാ ശരിയാവൂല ഞാൻ പോയി അച്ഛനെ വിളിച്ചോണ്ടാ പള്ളിയിലെ അച്ഛനെ തലക്കനെ പിടിപ്പിക്കാം നന്നായിട്ടുണ്ട് നീ നമ്മളെ മരിച്ചു പോയ കുതിരവട്ടം പപ്പു പാട്ട് പാടിയോ ഒരെണ്ണം കേട്ടാ പാണ്ടിപ്പടി തെണ്ടി തീയടി താളോ തൈ തൈ മേളോ കോമരങ്ങൾ പൊഴിയുന്ന പഞ്ചവാദ്യ തകിലുണ്ട് സതിലുണ്ട് അയ്യോ പോയി ടാക്സി വിളിയുടെ ടാക്സി വിളിക്കാം ടാക്സി വിളിക്കാം വാട മോനെ വാട എപ്പോഴും എപ്പോഴും സ്തുതി ആയിരിക്കട്ടെ അത് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ അത് അച്ഛന്റെ കയ്യിൽ തന്നെ ഇരിക്കുന്നല്ല അച്ഛോ നല്ലത് നിനക്ക് സിനിമാ നടന്മാരുടെ പ്രേതം കയറിയിരിക്കുകയാണെന്ന് പള്ളി മേളയിൽ വന്ന് പറഞ്ഞപ്പോളാം ഇത്രയ്ക്ക് കൂടുതലാണ് നിനക്ക് വട്ടം എനിക്ക് മനസ്സിലായില്ല
അതെ, എനിക്ക് ഒട്ടാണ്. ഇല്ലാതെ കളിച്ചാൽ കറുത്ത പിശാശേ. നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്റെ ആക്ഷനും ഡയലോഗും കണ്ടിട്ട് നിനക്ക് എന്താണ് അസുഖമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മോനെ, ഫാദറെ, ഞങ്ങൾ ഡോക്ടർമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ രോഗത്തിന് ഞെളിയം പറമ്പിൽ അപ്തോണിക്ക വേഴ്സ് എന്നാണ് പറയാറ്. ലക്ഷത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് വരാവുന്ന രോഗം. ഞാനൊരു തിരുമേനിയാണോ? എന്നോട് നീ റെവറൻസ് കാട്ടരുത്. എന്നെ ബഹുമാനിച്ചില്ലെങ്കിലും ഞാൻ ഇരിക്കുന്ന കുപ്പായത്തെ നീ ബഹുമാനിക്കണം. നേരാ തിരുമേനി, ഈ പച്ചന് ബഹുമാനം അല്പം കുറവാ. അന്യം വിറക്കുന്ന കാശുകൊണ്ട് അപ്പവും വീഞ്ഞും കഴിച്ച് കോണ്ടാസയിലും ബെൻസിലും കയറിയിറങ്ങി നടക്കുന്ന വെളുവെളുത്ത കുപ്പായത്തോട് തിരുമേനി നേരത്തെ പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, എന്തോന്നാ? ഇറവറൻസ്, ബഹുമാനക്കുറവ്. ആ, എനിക്കതല്പം കുറവാ. ഒരു വടി കിട്ടിയിരുന്നെങ്കിൽ നിനക്കിട്ടൊരു പേട തരാമായിരുന്നു. നിന്റെ പേരെന്താണ്? എന്റെ പേരാം ഫാദർ തെങ്ങിൻ തോപ്പിൽ. രണ്ട് തെങ്ങിൻ തടി കിട്ടിയിരുന്നെങ്കിൽ ഇവനെ ചതച്ചു കൊല്ലാമായിരുന്നു. അച്ഛീ, നീ ഇപ്പോൾ എന്താണ് കാട്ടിയത്? ഞാൻ തുമ്മിയതാണ്. ഇനി മേലാൽ പറഞ്ഞിട്ട് തുമ്മണം, അല്ലെങ്കിൽ ഞാൻ പറന്നു പോകും. വിശുദ്ധ ലൂക്കാ എഫ്എസ്ഡിക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, എന്ന് വെച്ചാൽ നീ എന്താണ് ചെയ്യുന്നതെന്നും എന്താണ് പ്രവർത്തിക്കുന്നതെന്നും നിനക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ഈ മുഖം ഇല്ല. ചർക്കയിൽ നൂറ്റെടുത്ത കതർ കൊണ്ട് നാണം മറിക്കുന്ന ദരിദ്രവാസി കുപ്പായക്കാരനെ പുറംകാല് കൊണ്ട് ചവിട്ടി താഴ്ത്തി. ആര്? നിന്റെ അപ്പൻ. ഈ പരചന്ദ്രൻ എന്ന് പിടിമുറിക്ക, പിന്നെ നിന്റെ പോപ്പിനും ആവില്ല നിന്നെ രക്ഷപ്പെടുത്താൻ. ദിസ് ഇസ് മൈ ലാസ്റ്റ് വാർണിംഗ്. ഐ ജസ്റ്റ് ഡോണ്ട് കെയർ എ ഷിറ്റ്. നിനക്ക് എപ്പോഴും ഇപ്പോഴും ഷിറ്റ് ആയിരിക്കട്ടെ. ഷിറ്റ്. എഴുന്നേറ്റ് വാടാ കശ്മല. ഈശ്വരൻ, ഞാനിപ്പോ എവിടെ? നിനക്ക് സിനിമാ നടന്മാരുടെ പ്രേതം കയറിയിരിക്കുകയാണ്, ഞാനത് ഒഴിപ്പിച്ചോ? എനിക്കത് വിശ്വസിക്കാൻ കഴിയില്ല. നീ അത് വിശ്വസിക്കണം. അച്ഛാ, ഈ ഉപകാരം ഞാൻ മരിച്ചാലും മറക്കില്ല. എന്റെ അന്ത്യകുദാശയ്ക്ക് ഞാൻ എത്തിയിരിക്കും. എന്തായാലും അവർ നോക്കിക്കണ ഡാൻസ് തുടങ്ങണം. എന്നാലും ഞാൻ ആ ഡാൻസ് കണ്ടുകൊണ്ട് അവിടെ ഇരിക്കാം. അപ്പൊ ഫാദർ കണ്ടുകൊണ്ടേയും കണ്ടുകൊണ്ടേ. സത്യം പറയാലോ, എന്റെ പുറകെ ആ സാധനം മാറണില്ല. എന്തെങ്കിലും ഒരു പ്രതിവിധി കാണണം, അവളെ തളയ്ക്കണം. ഇവിടെ ഒരു പ്രേതബാധയുടെ ഉപദ്രവമുണ്ടെന്ന് കാലിസ്ഥം വന്ന് അങ്ങോട്ട് പറഞ്ഞപ്പോ ഇതുപോലത്തെ ഒരു ഭാർഗവീ നിലയായിരിക്കും അങ്ങോട്ട് നിരീക്ഷില്ല. ആട്ടെ, അവളെത്ര കൊടി കെട്ടിയവളാണെങ്കിലും ഈ തിരുമുൽപ്പാടിന് മുമ്പിൽ അവളൊന്നുമല്ല. ഞാൻ അവളെ അവഹിക്കും. അതിന് തന്റെ സഹായം എനിക്ക് ഇങ്ങോട്ട് വേണം. അവളെ കണ്ടപ്പോ എങ്ങനെയായിരുന്നു എന്നങ്ങോട്ട് പറയാ. അവൾ ആദ്യമായിട്ട് ഞാൻ കണ്ടത് ഇവിടെ വെച്ചാണ് കണ്ടേ. പരീക്ഷണം വേണ്ട, എന്നോടും വേണ്ട. ചുട്ട കോഴിയെ പറപ്പിച്ചുള്ളവനായി തിരുമുൽപ്പാട്. ചെന്ത് മണ്ടത്തിനോട് കാണിച്ചത്, ചുട്ട കോഴിനെ ആരെങ്കിലും പറപ്പിച്ചൂടോ? തിന്നൂലേ. എടാ ഏഫ്യ, ചുട്ട കോഴി എന്ന് വെച്ചാ എന്താന്ന് അത്താൻ വിചാരിച്ചേ? എന്താ? ചിക്കൻ ടിക്ക. ആഹാ, അത് ശരി. അപ്പൊ തിരുമേനി, അവളുടെ കാഴ്ചപ്പാടല്ലേ ചോദിച്ചത്, ഞാൻ പറഞ്ഞുതരാം. അവള് നല്ല സുന്ദരിയായിട്ട് വെള്ളസാരിയെ കൊടുത്ത് അണിഞ്ഞൊരുങ്ങി ഇങ്ങനെ നടന്നു വന്നിട്ട് എന്നെ ഇങ്ങോട്ട് വാ വാ എന്ന് മാടി മാടി വിളിക്കും. താൻ ഇവിടെ വെച്ച് തന്നെയാണോ അവളെ കണ്ടത്? അതോ വല്ല വെള്ളം അടിച്ചു നിൽക്കുമ്പോ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് പരിസരത്താണോ? അതല്ല, ഇത് യക്ഷിയാണ്. ഉറപ്പ്? ഉറപ്പ്. എന്നാ പറയാ, അവളെങ്ങനെയാ വന്നത്? അവളിങ്ങനെ വരും. അത് തന്നെ, നീ വെള്ളസാരിയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അത് പാടരുത്. എന്താ പിന്നെ അവളുടെ ഗോഷ്ടികളൊക്കെ എങ്ങനെയാ? ഗോഷ്ടികള്? ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഇരിക്കായിരുന്നു, ഇത് ഞാനാണ്. അങ്ങനെ തിരിഞ്ഞു വന്നോ, നോക്കിയേ. ഇങ്ങനെ പേടിപ്പിക്കണേ? രണ്ട് അറ്റാക്ക് കഴിഞ്ഞ ഒരു ജന്തുവാണ്. ഇനി ഒരു അറ്റാക്ക് വന്ന എന്റെ സഹോദരാവ് ഇവിടെ തന്നെ തീർക്കേണ്ടി വരും. മനസ്സിലായോ? അതിരിക്കട്ടെ, താൻ എന്ത് ക്രിയ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാ അവള് വന്നത്? ഞാൻ ഇന്നലെ വടയും ചായയും കഴിച്ചോണ്ടിരുന്നപ്പോഴാണ് വന്നത്. വട കഴിച്ചോണ്ടിരുന്നപ്പോൾ വന്നു? സംശയിക്കണ്ട, അത് വടയച്ചി തന്നെ.